പാർട്ടി ദേശീയ അധ്യക്ഷൻ എന്ന പ്രൊഫസർ പി ജെ കുര്യനും സ്തുതി പാഠകരെ വെച്ച് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല, നല്ല നേതൃത്വം വേണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ശരിക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ആദ്യം തന്നെ ഒരു കാര്യത്തിൽ എനിക്ക് ഉള്ള വിഷമം രേഖപ്പെടുത്തുകയാണ്. കുര്യൻ സാറിനെ പോലൊരാൾ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുമായിരുന്നില്ല. കോൺഗ്രസിൽ നിന്ന് രണ്ടുപേർ ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ അഭിപ്രായം. തന്നെ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ താങ്കളെ വന്നിരുന്നു വിളിച്ചത്. കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നത് അദ്ദേഹം ഒരു ഡിബേറ്റിനില്ല എന്ന് പറഞ്ഞിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഡിബേറ്റിനില്ല എങ്കിൽ പോലും അത്തരമൊരു സന്ദർഭം ഒരു 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 വ്യത്യസ്തമായ കാര്യങ്ങൾ ചിന്തകൾ പങ്കുവെക്കപ്പെടും. അതുകൊണ്ട് അത് ശരിയല്ല എന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനതുകൊണ്ട് ഇറങ്ങിപ്പോവുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ ആ ഒരു അത്തരമൊരു സാഹചര്യം ഒഴിവാക്കണം എന്നത് ചിന്തിക്കുന്നൊരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞെടുത്ത് തന്നെ ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് ഒരു സ്ഥിരം പ്രസിഡന്റ് ഉണ്ടാകണം. എന്താണ് അങ്ങനെ പറയാനുള്ള സാഹചര്യം? 2019 പരാജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി രാജിവെക്കുന്നു. രാജിവെച്ചപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയിലും മാധ്യമങ്ങളോടും പറഞ്ഞ എന്താ, കുടുംബത്തിന് പുറത്തു നിന്നൊരു കോൺഗ്രസ് പ്രസിഡന്റ് വരട്ടെ എന്നാണ്. ആ വരണ്ടയാളെ തീരുമാനിക്കാനുള്ള റൈറ്റ് ആർക്കാണ്? ആ വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് ഒരാളെ വെക്കാൻ അധികാരം വർക്കിംഗ് കമ്മിറ്റിക്കാണ്. വർക്കിംഗ് കമ്മിറ്റിയിൽ 12 പേർ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എക്സാമ്പിൾ എ കെ ആൻ്റണി അടക്കമുള്ള ആളുകൾ, വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള 12 പേർ വേറെ വകുപ്പ്, അങ്ങനെ 24. അപ്പോൾ അത് അതിൽപ്പെടുന്നതാണ് ഉമ്മൻചാണ്ടിയും സി കെ സി വേണുഗോപാലും ഒക്കെ. ഇത് കൂടാതെ സ്ഥിരം ക്ഷണിതാക്കളും പ്രത്യേക ക്ഷണിതാക്കളും അടക്കം 54 പേരുണ്ട്. അതാണ് സമ്പൂർണ്ണ വർക്കിംഗ് കമ്മിറ്റി. ആ വർക്കിംഗ് കമ്മിറ്റി യോഗം നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ പാർട്ടിയുടെ ഒരു പോഷക സംഘടനയുടെ ദേശീയ ചുമതല വഹിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു പ്രവർത്തകൻ, എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അന്നേ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നയാളാണ്. ഇപ്പോൾ ഈ പാർട്ടിയിൽ ഇല്ലാത്ത സി പി സി ചാക്കോ, അദ്ദേഹം അന്ന് വർക്കിംഗ് കമ്മിറ്റിയിലെ സ്റ്റേറ്റ് ഇൻചാർജ് എന്നുള്ള നിലയിൽ അതിൽ അംഗമാണ്. എനിക്ക് ഇവരെല്ലാവരുമായിട്ട് ഇടപെടാൻ അവസരം കിട്ടിയ ഒരാളെന്നുള്ള നിലയിൽ നേരിട്ട് ബോധ്യമുണ്ട്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് പകരം ഒരാളെ തിരഞ്ഞെടുക്കണം, കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്ന് എന്ന നിർദ്ദേശം വെക്കുമ്പോൾ ആ പകരം ആര് എന്ന നിർദ്ദേശം വെക്കേണ്ടത് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ അല്ല, ആ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന മറ്റ് 51 പേരാണ്. അവരിൽ ഒരാൾ പോലും മറ്റൊരാളുടെ പേര് നിർദ്ദേശിക്കാൻ ഒരു വർക്കിംഗ് കമ്മിറ്റിയിലല്ല 3 ഓളം വർക്കിംഗ് കമ്മിറ്റികളിൽ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സോണിയാഗാന്ധി ആക്ടിംഗ് പ്രസിഡന്റായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ അവരാരും പിടിച്ചു പറിച്ച് ഇറങ്ങിപ്പോകാതിരിക്കുകയോ വലിഞ്ഞു കയറി വരികയോ ഭിക്ഷാന്തേഹികളായി വരികയോ ചെയ്തവരല്ല. അതിന് മുമ്പുള്ള പശ്ചാത്തലം ഞാൻ പറയാം. രാജീവ് ഗാന്ധിയുടെ മരണം, അതിനുശേഷം കോൺഗ്രസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്നു നരസിംഹറാവു. അന്ന് കോൺഗ്രസ് പ്രസിഡന്റായി സോണിയാഗാന്ധിയെ ഒരുപാട് പേര് ഇൻവൈറ്റ് ചെയ്തതാണ് പാർട്ടിയുടെ എല്ലാ നേതാക്കളും, അവർ തയ്യാറായില്ല. പിന്നീട് സീതാറാം കേസരി വന്നു, കുടുംബത്തിന് പുറത്തു നിന്നായിരുന്നു. അതും കഴിഞ്ഞ് എന്നിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നരസിംഹറാവുവിൻ്റെ കാലത്തെ ന്യൂനപക്ഷ ഗവൺമെൻറ്, ആ ന്യൂനപക്ഷ ഗവൺമെൻറ് പിന്നീട് ഭൂരിപക്ഷ ഗവൺമെൻറ്റായി മാറി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ്. എന്നിരുന്നാൽ തന്നെയും സീതാറാം കേസരിയുടേതടക്കമുള്ള പിന്നീടുള്ള കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് നിഷ അന്ന് വീണ്ടും സോണിയാഗാന്ധിയെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നത്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത്. അവിടെ കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ഏകപക്ഷീയമായി ഇരിക്കുകയല്ല ചെയ്തത്, അവർ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി. ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ അന്നുയർന്നു വന്നു. പാർട്ടിയിൽ സ്പ്ലിറ്റ് ഉണ്ടായി, എൻ സി പി കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. രാജേഷ് പൈലറ്റിനെതിരെയാണ് സോണിയാഗാന്ധി മത്സരിച്ചത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ മത്സരിച്ച് ജയിച്ച പ്രസിഡന്റാണ് സോണിയാഗാന്ധി. 10 വർഷക്കാലത്തിലേറെ ഇരുന്ന, ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന കോൺഗ്രസ് പ്രസിഡന്റാണ്. ആ കാലയളവിൽ അവരുടെ നേതൃത്വത്തിലാണ്, ഇപ്പം പരാജയം അവരിൽ ആരോപിക്കുമ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് 1, 2 യു പി എ ഗവൺമെൻറ്റുകൾ ഉണ്ടായത്. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി മാറി മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ അധികാരവും അവകാശമുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ പേര് നിർദ്ദേശിക്കാതെ വരുമ്പോൾ അതും രാഹുൽ ഗാന്ധി തന്നെ പറയണമെന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ മാറിയിരുന്നു. പിന്നീടുണ്ടായ പ്രത്യേക സോണിയാഗാന്ധി ആക്ടിംഗ് പ്രസിഡന്റ്. ഞാൻ ശ്രീ ഷാജി ജോസഫ്.